നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞാൻ ഗൂഗിൾ. നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് കുറച്ച് ഫുഡ് വീഡിയോസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളൊരു ഫുഡ് വീഡിയോ തന്നെയാണ്. ഓറഞ്ചിന്റെ പൾപ്പ് കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ജാം ഉണ്ടാക്കാൻ പോകുന്നത്. ഹോംമെയ്ഡ് ആയിട്ടുള്ള ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ജാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. Every single day I'm gonna make something great. That's my way. Every single day dine yani ode 4 orange eduthittunde namukku ini ee orange okke polichu idinathulla kuru okke remove edu kalayam. ആക്ച്വലി ഇതിനകത്തുള്ള കുരുവൊന്ന് റിമൂവ് ചെയ്യുന്നതിലും പ്രശ്നമില്ല. പക്ഷേ ചില ഓറഞ്ച് കുരുവൊക്കെ നമ്മൾ ഈ ഇതിനെ മിക്സിലോട്ട് ഗ്രൈൻഡ് ചെയ്യും. ആ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കുരുവും കൂടെ അരഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ചെറിയൊരു കയ്പ്പൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉപയോഗിച്ച് നമുക്ക് ഈ ഓരോ അല്ലികളിന്റെയും കുത്തി അതിനകത്തുള്ള സീഡെല്ലാം കൂടെ പുറത്തേക്ക് എടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചധികം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൊടുത്തുകഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടാണ് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു അരിപ്പയുടെ സഹായത്തോടുകൂടി ഇതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ഈ ഓറഞ്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ അതിനായി നമ്മൾ അത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ചെയ്യേണ്ടി വരും.
ഒരു ഏകദേശം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇത് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാനും പാടില്ല, എന്നാൽ തീരം ഒരു ലോയിലും വെക്കാൻ പാടില്ല. ലോയിൽ വെച്ചാൽ ചൂട് കിട്ടില്ല, ഒരുപാട് ഹൈ ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും തീ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം തിളയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓറഞ്ചിന്റെ ജ്യൂസ് നമ്മൾ മിക്സറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യരുത്. ഉടൻ തന്നെ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി ചൂടാക്കുക. ഇത് ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വച്ചിരുന്നു കഴിഞ്ഞാൽ ഓറഞ്ചിന് കയ്പ് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ജാം മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് റെഡി ആയിട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു പാത്രത്തില് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പടർന്നു പോവുകയാണെങ്കിൽ അത് റെഡി ആയിട്ടില്ല. ഇനിയും സമയമുണ്ട്. നമ്മൾ ജാം കുറുകി കുറുകി ഏകദേശം കുറഞ്ഞു കുറഞ്ഞ ഏകദേശം ഇത്രയായിട്ടുണ്ട്. നല്ലപോലെ കുറുകിയിട്ടുണ്ട്, പക്ഷെ റെഡി ആയിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടാനുണ്ട്, ആ ജാമിൻ്റെ ഒരു തിക്നെസ് കിട്ടാനുണ്ട്. ഇതുപോലെ നന്നായി ഇളക്കി ഇളക്കി കുറുക്കി എടുക്കണം. വേണ്ടോ, സൈഡിലൊക്കെ കുറച്ച് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്. സൈഡിൽ മാത്രമേ ഉള്ളൂ, അത് ഇങ്ങനെ തട്ടി തട്ടി വരുന്നതാണ്. അടിഭാഗത്തൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, സൈഡിൽ മാത്രമേ ആ ഒരു കരിഞ്ഞു പിടിച്ചിട്ടുള്ളൂ. അത് പ്രശ്നമല്ല, നമുക്ക് ഇതിന് റെഡി ആയിട്ടുണ്ടോ നോക്കാം. കണ്ടോ, കാണാം, അത് പടർന്നിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഇങ്ങനെ ഒട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറുകി കുറുകി അതിനകത്ത് ഇപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനി നമുക്ക് തണുക്കാനായി വയ്ക്കാം. A few minutes later. കണ്ടല്ലോ, നമ്മൾ സൂപ്പർബ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ജാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ നാല് ഓറഞ്ച് എടുത്തിട്ട് ആ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഏകദേശം ആ ഗ്രൈൻഡ് ചെയ്ത ആ ജാറിന്റെ പകുതിയോളം ഉണ്ടായിരുന്നു. നമ്മളത് ഉണ്ടാക്കി വന്നപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സൂപ്പർബ് ആയിട്ടുള്ള ഒരു ജാമാണ്. അടിപൊളി സൂപ്പർ ജാമാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാം. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.